ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിന്റെ പാന പാത്രം കർത്താവിന്റെ കയ്യിൽ ആൾ. ദുഃഖത്തിന്റെ പാന പാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടാതു വാങ്ങി. ഹല്ലേലൂയ പാടി ഇടും ഞാൻ. സന്തോഷത്തോടാതു വാങ്ങി. ഹല്ലേലൂയ പാടി ഇടും ഞാൻ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, പ്രിയപ്പെട്ട കുഞ്ഞുമോന്റെ നിര്യാണം ഈ കുടുംബത്തിന് മാത്രമല്ല, ഈ ഇടവഴിക്കും ബഹ്റലുണ്ടായിരുന്ന കൂട്ടുകാർക്കും ഈ കുടുംബാംഗങ്ങൾക്കും ഒരു തീരാത്ത ദുഃഖമാണ്. എന്നാൽ ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് കടന്നുപോകും. മുമ്പേ മുമ്പേ കടന്നു പോകുന്നവർ ഭാഗ്യവാന്മാരെന്നൊരു പാട്ടുണ്ട്. ഈ ലോകത്തിലെ സകല കഷ്ടതകളിൽ നിന്നും കുഞ്ഞുമോൻ വിടുവിക്കപ്പെട്ടു. കുറേ നാളുകളായി നല്ല സുഖമില്ലാതെ മൂന്നാല് വർഷമായിട്ട് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരുന്നു. അപ്പോഴൊക്കെ ചികിത്സയിൽ കൂടെയൊക്കെ ആശ്വാസം ലഭിച്ചെങ്കിലും ദൈവം പറഞ്ഞ സമയത്ത് അവൻ നമ്മെ വിട്ട് കടന്നുപോയി. അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. മനുഷ്യായുസ് ഇപ്പോൾ ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുക. 72-75 വയസ്സ് വരെ ഇപ്പം ശരാശരി വയസ്സുണ്ട്. കുഞ്ഞുമോന് 65 വയസ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കുഞ്ഞുമോൻ ചെറുപ്പകാലത്ത് തന്നെ ബഹ്റൽ വരുവാൻ തക്കവണ്ണം അവനിടയായി. അവൻ നല്ല അധ്വാനിയായിരുന്നു എന്നുള്ളത് പറയുന്ന എനിക്ക് സന്തോഷമുണ്ട്. അവിടെ ചെറിയൊരു ജോലിയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു. ഇവന് മാത്രമല്ല, തിരുവല്ലയിലെ എന്റെ പെങ്ങളുടെ മൂത്ത മകന്, എന്റെ അളിയന്, ഇവന്, ഇങ്ങനെ മൂന്ന് പേരെ ഞാൻ അവിടെ കൊണ്ടുപോയി. ഈ മൂന്ന് പേരും കാലയവനെക്കുള്ളിൽ കടന്നുപോയി. അതുകൊണ്ട് എനിക്ക് ഒരു സന്തോഷമുള്ളത് ഇവരെ മൂന്ന് പേരെയും സഹായിപ്പാനായിട്ടും ഇവരുടെ വീഴ്ചയിൽ എനിക്ക് കാരണഭൂതനാകുവാനായിട്ടും ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ഈ മൂന്ന് പേരുടെ കുടുംബത്തിലും എനിക്ക് അവരെയൊക്കെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുമോൻ ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടതകളിൽ നിന്നും അവൻ വിടുവിക്കപ്പെട്ടു. ശ്വാസമെടുക്കാൻ പ്രയാസം, വളരെ വിമിഷ്ടത്തോടുകൂടെ ദിനരാത്രങ്ങൾ കഴിക്കുന്നു. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് തന്റെ പ്രിയ അവന്റെ സകല കഷ്ടതകളും അവസാനിച്ചു. ഇനി അവൻ ഒരുക്കിയിരിക്കുന്ന നിത്യമായ രാജ്യത്തിലേക്ക് അവൻ പോകയാ. ചെറുപ്പകാലങ്ങളിൽ എന്റെ കുടുംബ വീട്ടിൽ ഇവരൊക്കെ കുഞ്ഞുങ്ങളായിട്ട് വന്ന് താമസിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവധിക്കാലത്ത് പെങ്ങന്മാരുടെ മക്കളൊക്കെ വീട്ടിൽ വരും. അവിടെ ഒരുമിച്ച് ഇവരോടുകൂടെയൊക്കെ താമസിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന ആത്മബന്ധം ഒരിക്കൽ പോലും വേർപെടുത്തുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ മുമ്പേ മുമ്പേ ഇവരൊക്കെ കടന്നു പോകുന്ന ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു.
പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. മരിക്കുന്നത് എങ്ങനെ ലാഭമാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്നാമതായിട്ട് പറയാനുള്ളത്, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സകല കഷ്ടപ്പാടുകളും തീർന്നു എന്നുള്ളതാണ്. ഇനി ഒരു വേദനയില്ല, ദുഃഖമില്ല, സങ്കടമില്ല, കരച്ചിലില്ല, പട്ടിണിയില്ല, ദാഹമില്ല, ഒന്നുമില്ല, സ്വസ്ഥം. രണ്ടാമതായിട്ട് ഇവിടെ നിന്ന് കടന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവരെ കാണാം. പള്ളിയാങ്കൽ കുടുംബത്ത്, ഐരൂർ കുടുംബത്ത്, ബന്ധുജനങ്ങൾ, സ്നേഹിതര്, ഇടവകങ്ങളൊക്കെ കടന്നുപോയിട്ടുള്ളവരെ കാണാൻ സാധിക്കും. അതൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നിശ്ചയിക്കണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണെന്ന് പറയുന്ന ആ രീതിയിൽ ജീവിക്കണം. അച്ഛനായാലും എത്ര അച്ഛനായാലും ആരായിരുന്നാലും അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യമില്ല. ഇവിടെ കുഞ്ഞുപോന് വേണ്ടി നമ്മളെല്ലാം കൂടെ പ്രാർത്ഥിച്ചാലും അവന് സ്വർഗരാജ്യം കിട്ടത്തില്ല. കിട്ടുകയെന്ന് പറഞ്ഞതിന്റെ ആശയം, അവന്റെ പ്രവൃത്തിയിൽ കൂടെ മാത്രമേ സ്വർഗരാജ്യം കിട്ടത്തുള്ളൂ, എന്റെ പ്രവൃത്തിയിൽ കൂടെ മാത്രമേ എനിക്ക് സ്വർഗരാജ്യം കിട്ടത്തുള്ളൂ. ഏത് മെത്രാച്ചനായാലും മെത്രാജ്യം ചെയ്യുന്ന നന്മയനുസരിച്ച് മാത്രമേ സ്വർഗരാജ്യം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ മരണത്തിനപ്പുറം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കാർക്കും അറിയാൻ പാടില്ല. ആരും തിരിച്ചു വന്ന് ഒരു കാര്യവും നമ്മോട് പറഞ്ഞിട്ടില്ല. ബോംബെയിലുള്ള ഒരു യുവാവ് എന്നെ കണ്ടപ്പോൾ അവന്റെ അമ്മ മരിച്ച കാര്യം പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ, അമ്മ മരിക്കാറായപ്പോൾ മോനെ വിളിച്ചു പറഞ്ഞു, മോനെ ഞാൻ അടുത്ത് തന്നെ മരിക്കും. ഞാൻ മരിച്ച് അവിടെ ചെന്നതിന് ശേഷം രണ്ടാഴ്ചക്കുള്ളിൽ തിരികെ വന്ന് അവിടുത്തെ എല്ലാ വിവരവും ഞാൻ നിന്നോട് പറയാം. അവൻ പറഞ്ഞു, ഇതുവരെയായിട്ട് അമ്മയെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഞാൻ എന്റെ അപ്പച്ചനെയും അമ്മയെയും സ്വപ്നം കാണാൻ കൊതിച്ചു കിടന്നിട്ടുണ്ട്, കണ്ടിട്ടില്ല. എന്നാൽ അവർക്കൊക്കെ നമ്മുടെ അവസ്ഥ അറിയാമെന്നുള്ള സത്യം നമ്മൾ ഓർക്കണം. കുഞ്ഞുമോന്റെ പിതാവും മാതാവും പ്രിയപ്പെട്ടവരും സ്വർഗത്തിലിരുന്ന് ഈ കാഴ്ച കാണുന്നുണ്ട്. ഇവനും അവിടെ ചെല്ലുമെന്നുള്ള പ്രത്യാശയോടുകൂടി അവനെ ഇരിക്കുക. അതുകൊണ്ട് നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇവൻ സ്വൽപ്പം മുൽകോപിയായിരുന്നെങ്കിലും ഹൃദയ പരമാർത്ഥതയുള്ളവനായിരുന്നു. അതുകൊണ്ട് അവന് ചെയ്യാവുന്ന നന്മകളൊക്കെ ഈ കുടുംബത്തിന് ചെയ്തു, സഹോദരിമാർക്ക് ചെയ്തു, എല്ലാം ചെയ്തു. നല്ല അധ്വാനിയായിരുന്നു, ദീർഘദൃഷ്ടിയുള്ളവനായിരുന്നു. അവന് ചെറിയ സമ്പാദ്യം കൊണ്ട് വലുതാക്കി തീർക്കാൻ അവന് സാധിക്കുമായിരുന്നു. അതൊക്കെ അവൻ ചെയ്തവന്. എന്നാൽ ദൈവം വിളിച്ച സമയത്ത് അവൻ പോയി. അതുകൊണ്ട് എന്റെ ഇളയ പെങ്ങളുടെ മൂത്ത മകൻ കടന്നുപോയതിൽ എനിക്കും എന്റെ കുടുംബത്തിനും അതിയായ ദുഃഖമുണ്ട്. ദൈവം ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടും എന്റെയും കുടുംബത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശ വെച്ചുകൊണ്ടും ദൈവം നമ്മളെയെല്ലാം സമാധാനത്തിൽ കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകളെ ചുരുക്കും. വളരെ വളരെ നന്ദി എന്റെ അമ്മ ചാച്ച. സാധു God.
പാട്ട് നേരടികൾ പാടിക്കട്ടെ കൊയറ്. ചന്ദ്ര താരങ്ങളെ കടന്നു സ്വപ്നത്തിൽ അപ്പോളുനാരി തീരേ ജീവവൃക്ഷത്തിൽ തണലിൽ എൻ സർപ്പവീട്ടിൽ എത്തുവാൻ കോരിച്ചിടുന്നേ ഇനി
പത്തനംതിട്ട ജനറൽ സെക്രട്ടറി സാമുവൽ കിഴക്കപ്പുറം ഏതാനും ചുരുങ്ങിയ വാക്കുകൾ പ്രതിശോധന അഭിവന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കുഞ്ഞുമാനച്ചായൻ നമ്മെ വേർപിരിഞ്ഞിരിക്കുകയാണ്. വേർപാട് വേദനയുളവാക്കുന്നതാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്ക് താങ്ങുന്നതിലും അധികമാണ്. പക്ഷേ വേർപാട് അനിവാര്യമായ ഒരു വസ്തുതയാണ് എന്നതിനാൽ നമുക്കതുമായി പൊരുത്തപ്പെടേണ്ടിയിരിക്കും. ശ്രീ വർഗീസ് ജോസഫ് എന്ന് പറയുന്ന കുഞ്ഞുമോനച്ചായ ബഹറിനിൽ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും ഞാനതിൻ്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് അംഗമായും ഭാരവാഹിയായും ഒക്കെ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രീ മാത്യു വാളക്കുഴി, ഞങ്ങൾ ഒരുമിച്ച് ബഹറിനിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയും അദ്ദേഹം ഇപ്പോൾ ഓവർസീസ് കോൺഗ്രസിന്റെ നാഷണൽ സെക്രട്ടറിയുമാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. കുഞ്ഞുമോനച്ചായനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പ്രിയങ്കരനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. വളരെ സൗമ്യതയോടുകൂടി എല്ലാവരുമായി പെരുമാറുകയും എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അകാലമായ വേർപാടിൽ പ്രവാസി കോൺഗ്രസിന്റെയും ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെയും പേരിലുള്ള ഹൃദയംഗമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദുഃഖവും ഇവിടെ അനുശോചനവും രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. നമസ്കാരം. ഭവനത്തിലുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് കിഴക്കോട്ട് അഭിമാനിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കും. കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചോർക്കരുളണമേ. നല്ലോർമ നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണം അവർ വലഭാഗത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായി ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരം ശുശ്രൂഷയും കേട്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപിലാടിയാനോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നിങ്ങൾ ക്ഷമിച്ചതുപോലെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്. വിദ്യോദോഷത്തെ കാത്തുകൊണ്ടേ. ഇന്നുവിടുന്ന രാജ്യവും ശക്തിയും മാതൃ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ശുദ്ധമുള്ള നിവർത്തമേരമേ. പവിളാരങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നല്ല സമയത്തിനും ദേവനമ്പ്രാരണപേക്ഷിച്ചുകൊണ്ടേ. ും പാപികളുമായി ഞങ്ങൾ
അവരുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. കരുണയുള്ള ദൈവം തമ്പുരാനെ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ആത്മാവിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലയിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനയിൽ നിന്നും ഇവരെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്നു ചേരുവാനും നിന്റെ പരിശുദ്ധന്മാരോട് ഒരുമിച്ച് എന്നേക്കും വസിക്കുവാനും ഇവനെ സംഗതിയാക്കിയിടുമേ. സംരക്ഷകനാം നാഥ ദേവാലൂയ്യാരാവും പകലും തിരുമുൻപിൽ കേണേ ഭൂഘട്ടൻ പ്രാർത്ഥന നിൻ സവിധം ഹാലേ തിന്മയെ മോഹിച്ചെന്നാത്മം ഹാലേ ലൂയ്യൗഹാലേ ലൂയ്യ എന്നുയർ പാതാളം പോകി കുഴിയിൽ പെട്ടോരെ പോലായി മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും അടിയങ്ങൾ ആയിസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ആദിയിൽ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മോദത്തിൽ വിശുദ്ധ മലാഖമാരുടെ കൂടെ വരുവാനിരിക്കുന്നവനുമായി വിശ്വാദം പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് ഉറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ഗോപീന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദം നീ അട്ടോസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവി ചേർന്നുപോയ സർവ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തനങ്ങളെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നുള്ള പ്രത്യാശയുടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തുന്നേൽപ്പിക്കും എന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഇവനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്റെ വലതുഭാഗത്തു നിന്നുള്ള കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുല സുബാലവൽമീ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. പൗലോസ് എഴുതി മൃതി മശിഹായിൽ പ്രാപിച്ചോരേ മരണം ബാധിക്കില്ലെന്നേവം മശിഹ നിദ്ര വശയായോർ വീണ്ടു മൃതിയേൽക്കില്ല എന്നു ഘോഷിച്ചാൽ ശാസ്ത്രീശൻ മുറിയോ റാഹിമെലിനു അതാറേ പറക്കുമോർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുമാരുടെയുമായ കർത്താവേ തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിന്റെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരൻ വേണ്ടി ഞങ്ങൾ നിന്നോട് അണച്ചിരിക്കുന്നതായി ധൂപം കൈകൊണ്ട് സ്വർഗീയ ഉറുസ്ലേമിൽ മോഹിനിമാ വാസ്തുക്കളിനായി ശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകുള്ള മുറപ്രസ്തുതയ്ക്ക് വിനെ അർഹനാക്കുകയും ചെയ്യണമേ. മുറൻവാ ലോഹാൻവൽമേ നുകരുന്നോനു കടും കൈപ്പാണി മരണക്കാസ വരിക ജപം പോകാമുടയോ നിന്നെ ആരായും എന്നാത്മാവോ ആദൂതൻ ചൊല്ലും നേരം പാരും ഘോരം ഖേദകരം കണ്ണീർ കവിളിലൊഴുക്കിക്കൊണ്ടാത്മാവ് ഓതുന്നു ശാന്തിയൊടുത്താനിൽ തോളം തനുവേ നിവസീയ ഞാൻ വൈദേശനേവം ചൊന്നേടും ആത്മം ആൾ വീട്ടുടയോൻ വിട്ടതിനാ നിൽപ്പാൻ തരമില്ല പ്രേഷിതൻ എന്നോ ദൈവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക കർത്താവരുടിയ നാൾ വരെയും ഞാൻ വിയതാകും മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭം മീ സുദാവഴി യാത്രയിൽ എൻ പാധേയം നീയാം ജഗതി പോഷകനെ പശിയിൽ നീ എന്നെ പോറ്റി ഞാനെരിയരുതേ നിന്ദനുരുധിരങ്ങൾ എന്തനുവീന്നും വാസന വീശുമ്പോൾ മാമോദി സൈനിക്കോർത്താൽ മുങ്ങ തൊരു നൗക നാഥാ നിൽ കൃപ കാണണമേ ഞാനുദ്ധാനത്തിൽ ഹാലേലുയ്യ യോ ഹാലേലുയ്യ മിനോലം വദ മിനോലം വൽമീന മിന ഹരമെനിക്കേകും ദാനസം ബാദ്യങ്ങൾ വിധി നീല യത്തിൽ
ചോദിക്കും സുഹൃതം ചെയ്തം നാകിൽ ഫലമുളവായി വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകര സിംഹാസന സവിധം പോകുന്നേ നിൻ ഹല്ലേലൂയ ചെയ്തികളറിയിപ്പാൻ മുറിയോരാഹി മേലൈനു അതറിയാദേവ ദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ രക്ഷിപ്പാൻ വന്നോൻ മശിഹ നീയൻ സങ്കേതം മിത്രം ചാവിരുളിൽ പാതാളത്തിൽ നിൻ ശ്രീമായാണെൻ ദൈവം എൻ വേർപാടാസൻ ഞാൻ നിങ്ങളിൽ നീന്തിപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെയോ നിങ്ങൾ വത്സലരെ ശാന്തിയാവാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ഏൽക്കുക ദേവ നിൻ ശരണെ നിദ്രയിലായോ രാത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമായിവനെ ആർദ്രതയാൽ നാഥ ദേവദാസന്നെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ വന്നിയ വൈദിക സൃഷ്ടരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരെ ഭവനത്തിലുള്ള ശുശ്രൂഷകളുടെ സമാപ്തികളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9:30 മൃതശരീരം ഭവനത്തിൽ കൊണ്ടെത്തിച്ച സമയം മുതൽ ഈ സമയം വരെയും ദീർഘമായ അനുശോചന വചനങ്ങളുടെയും ആശ്വാസ വാക്കുകളുടെയും സമയമായിരുന്നു എന്നുള്ളത് ഇവിടെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വ്യക്തിയുടെ മരണസമയം ആ വ്യക്തി ഇപ്രകാരം ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ പല തെളിവുകളും സമൂഹത്തിന് നൽകുന്നതായ ഒരു സമയം കൂടിയാണല്ലോ. ദീർഘമായ വാക്കുകൾക്ക് ഞാൻ മുതിരുന്നില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനുശോചന പ്രസംഗങ്ങളും ആശ്വാസ വാക്കുകളും കൊണ്ട് വളരെ സമൃദ്ധമായിരുന്നു എന്ന് ഈ ഭവനാംഗണം. അതുകൊണ്ട് 1-2 വാക്കുകളിൽ മാത്രം ഇടവയുടെ ഒരു എളിയ ചുമതലക്കാരൻ എന്ന നിലയ്ക്ക് ഒരു ആശ്വാസ വാക്ക് പറയാതിരിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ള ബോധ്യത്തോടുകൂടി മാത്രം ഞാൻ ഈ സമയം എടുക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ മുണ്ടിപ്പള്ളി ദേശത്ത് സിഎസ്ഐ സഭയുടെ ഒരു ദേവാലയമുണ്ട്. 1600 വീട്ടുകാരിൽ കൂടുന്നതായ ഒരു പള്ളിയാണ്. ഞങ്ങളുടെ നാട്ടിൽ വളരെ സുപരിചിതമായിരിക്കുന്നതായ ഒരു വർത്തമാനമുണ്ട്. കാരണം മിക്കവാറും ആഴ്ചകളിൽ ഒക്കെ ഈ പള്ളിയിൽ ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കപ്പെടും. അവിടെ നടക്കുന്നതായ ശവസംസ്കാര ശുശ്രൂഷയിൽ 95% ശവസംസ്കാര ശുശ്രൂഷ വേളയിലും അനുശോചനം അറിയിക്കാത്ത കാരണം ഇടവകയിൽ ഒരു സാറുണ്ട്. സാറിന്റെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഒരിക്കല് ഞങ്ങളുടെ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഈ അനുശോചനം പറയുന്നതായ സാറിനോട്
സാറിന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു മുതിർന്ന ഒരു അപ്പച്ചൻ വന്ന് ചോദിച്ചു. അവൻ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചുകൊണ്ട്, നീ ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്തനുശോചനമാണ് പറയാൻ പോകുന്നതെന്ന് ഇപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു. ഇത് വളരെ കാട്ടുതീ പോലെ ഞങ്ങളുടെ ദേശത്ത് പകർന്ന പരതായ ഒരു വാക്കാണ്. നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മളെ ജീവനോടിരിക്കുമ്പോൾ നമ്മളെപ്പറ്റി കേൾക്കാൻ ഒരാഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകുക സ്വാഭാവികമാണ്. നമ്മൾ മരിച്ച ശേഷം ധാരാളം നല്ല വാക്കുകൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളുടെ മികവ് നിന്നുകൊണ്ടുമൊക്കെ ധാരാളം വാക്കുകൾ നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണസമയത്ത് കേൾക്കുവാനായിട്ട് സാധിക്കും. പലർക്കും ദൈവം ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രയാസഘട്ടങ്ങളിലും താങ്ങും തണലുമായി നിന്ന ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദൈവത്തെ നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണ്. പക്ഷേ ജീവനോടെയിരിക്കുന്ന വേളയിൽ വല്ലപ്പോഴുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തോട് നമ്മൾ ചോദിക്കണം, നമ്മോട് തന്നെ നമ്മൾ അന്വേഷിച്ചറിയണം, എന്റെ ദൈവത്തിന് ഞാൻ ആരാണ്, എന്റെ ദൈവം എനിക്ക് സർവ്വതും ആണ് എന്ന് അവകാശപ്പെടുമ്പോഴും എന്റെ ദൈവത്തിന് ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം നമ്മളെ വളരെ വേദനിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ്. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, 65 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അനുവാദം ദൈവത്തിൽ നിന്ന് വാങ്ങി ദൈവം കൊടുത്തതായ സമയം നല്ല രീതിയിൽ ഉപയോഗിച്ച് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സ്വന്തപ്പെട്ടവരുടെയും സഹോദരങ്ങളുടെയും സ്നേഹ ആദരവുകൾക്ക് സ്വയം ബാധിതമായ ഒരു വന്ദ്യദേഹമാണ് കുഞ്ഞുമച്ചാന്റെ ഈ മൃതശരീരം നമ്മോട് സംസാരിക്കുന്നപ്പോൾ. തീർച്ചയായിട്ടും ഈ 1.5 വർഷക്കാലത്തെ ഈ ഭവനവുമായിട്ടുള്ള ബന്ധം കൊണ്ട് പലരിൽ നിന്ന് ഞാൻ കേട്ട് അറിഞ്ഞതായ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, മുതുപാല സെന്റ് ജോർജ് ഇടവയെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും സ്നേഹിച്ച ഒരു വ്യക്തി, അതിനേക്കാൾ ഏറെ സ്വദേശ ജീവിക്കുമ്പോഴും ബഹ്റിൻ രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതായ ഒരു കുഞ്ഞുമച്ചൻ, അതിനേക്കാളും ഏറെ ഈ ദേശത്തുള്ളതായ പല പ്രവാസികളുടെയും വിദേശത്തെപ്പോഴും ജോലി ചെയ്യുന്നവരുടെയും ഈ ദേശത്തു നിന്ന് അങ്ങേ ദേശത്തേക്ക് ബഹ്റിൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം നേതൃത്വം കൊടുത്ത ഒരു നല്ല മനുഷ്യസ്നേഹി, അതിനേക്കാൾ ഏറെ സഹോദരങ്ങൾക്ക് പിതൃതുല്യനായിരുന്ന ഒരു മനുഷ്യൻ, എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ഒരു പച്ചയായ മനുഷ്യൻ, ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ കുഞ്ഞുമച്ചനെ സംബന്ധിച്ച്. തമ്പുരാന് ഇത്രത്തോളം ബലവും മാനം കൊടുത്തപ്പോ തീർച്ചയായിട്ടും കുഞ്ഞുമച്ചാന് ബലം മാറുന്നത് ജീവിതത്തിൽ ദൈവം കൂട്ടായിട്ട് കൊടുത്ത ഈ അമ്മാമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ എനിക്കും അറിയാവുന്ന ഒരു സത്യമാണ്. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പല സഭാവിശ്വാസികളും അതിനെ വല്ലാത്ത രീതിയിൽ കൂട്ടിമാട്ടിക്കളയുന്നുണ്ടെങ്കിലും തിരുവചനം പറയുന്ന ഒരു കാര്യമാണല്ലോ, ഞാൻ മരിച്ചുള്ള ദൈവമല്ല ജീവനുള്ള ദൈവമാണ്. തുടർന്നുള്ളതായ വേദഭാഗങ്ങളിൽ ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. കാലങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠനായി കടന്നുപോയ പിതാക്കന്മാരുടെ നിരകളെ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ മരിച്ചുള്ള ദൈവമല്ല ഞാൻ ജീവനുള്ള ദൈവമാണ്. വിശുദ്ധ വേദവസം നമ്മെ ഓർപ്പിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്, നിനക്ക് ജീവനുള്ളവൻ എന്ന പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. നമ്മൾക്ക് ജീവനുണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മൾ മനുഷ്യനാകണമെന്നും ജീവനുള്ളവനാകണമെന്നുമില്ല. ദൈവ സ്വഭാവത്തിന് നമുക്ക് പറയാവുന്നൊരു വാക്കാണല്ലോ ദൈവത്വം. ദൈവം അവന്റെ സ്വഭാവത്തിൽ തിരിച്ചറിയപ്പെടുന്നതായ തലം ദൈവത്വമാണെങ്കിൽ ഒരു മനുഷ്യനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അവനിലുള്ളതായ മനുഷ്യത്വമാണ്.
നമ്മളെല്ലാവരും ഇന്ന് മനുഷ്യരാണ്. മനുഷ്യന്റെ എല്ലാ കാര്യത്തിലും അവകാശത്തോടും സ്വാതന്ത്ര്യത്തോടും ആ ഒരു തലങ്ങളിലും ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് മുമ്പിൽ അങ്ങനെ ആയിത്തരാൻ ശ്രമിക്കുന്നവരുമാണ്. പക്ഷേ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളും നമ്മുടെ സംസ്കാരങ്ങളും ഈ സമൂഹവും ഓരോ ദിവസവും നമ്മോട് പറയുന്നത് മനുഷ്യത്വം അല്പം പോലും ഉള്ളിൽ തൊട്ട് നീട്ടിയിട്ടില്ലാത്ത മനുഷ്യരുടെ കോലമാണ് ഇന്നത്തെ സമൂഹം. മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ തലമുറ, ദൈവാംശം നഷ്ടപ്പെട്ടു പോകുന്നതായ മനുഷ്യന്റെ ആത്മീയ സംസ്കാരം, ഇതൊക്കെ നമുക്ക് പരിഭവിക്കുവാൻ വേദനിക്കാനുള്ള കാര്യമാണ്. ഞാൻ ഏറെ ദുഃഖിപ്പിക്കുന്നില്ല. ഈ കുഞ്ഞോൻ ചാൻ ജീവിതത്തിൽ കുറച്ചു പേരുടെയെങ്കിലും മനസ്സിൽ ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്നത് നല്ല വാക്കുകൾ കൊണ്ടാകാം. തനിക്ക് ദൈവം നമ്മളെ കൊടുത്ത സമ്പത്ത് നിർലോഭമായി കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചുകൊണ്ടാകാം, ഇല്ലെങ്കിൽ അവരുടെ വേദന ഒരു നല്ല വാക്ക് സംസാരിച്ചുകൊണ്ടാകാം. നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മളും ഈ ലോകത്തു നിന്ന് പോകേണ്ടിയവരാണ്. ഇതുപോലെ ഒരു ആറടി നീളമുള്ള ഒരു പെട്ടിയിൽ ഞാനും നിങ്ങൾ കിടക്കുന്നതും ചിന്തിച്ചു നോക്കിയെങ്കിൽ എത്ര പേര് വരും നമ്മളെ കാണാൻ, എത്ര പേര് വരും നമ്മളെ യാത്രയാക്കുവാൻ, എത്ര പേര് വരും ഒരു നല്ല വാക്ക് നമ്മളെ പറ്റി സംസാരിക്കാൻ. ഒരു വിലയിരുത്തലിന്റെ കാലഘട്ടമാണ്. മരണങ്ങള് ഇന്ന് ആർഭാടങ്ങളാകുന്ന ഒരു കാലഘട്ടമാണ്. സംസ്കാര ശുശ്രൂഷകള് ആർഭാടത്തിന് വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ആർഭാടങ്ങൾക്ക് അപ്പുറമായ ഒരു മാനുഷികമായ മനുഷ്യത്വത്തിന്റെ മുഖം എന്ന മനുഷ്യൻ തിരിച്ചെടുക്കുന്നുവോ, ആ ഒരു നന്മയെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം പറയുന്നുണ്ട്, വേദോസ്തവും നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്, ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരുവനും പോലും ഇല്ല ദൈവത്തിന് തിരഞ്ഞെടുക്കാവുന്നതിന്. ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു മനുഷ്യൻ ജീവൻ പോലും ഈ ലോകത്ത് ഇല്ല. നമ്മളൊക്കെ മതത്തിന്റെയും സഭയുടെയും സംസ്കാരത്തിന്റെയും ആദർശങ്ങൾ പറഞ്ഞു നടക്കുന്നവരാണ്. പക്ഷേ ഈ ലോകത്ത് വെറും കൈയ്യാലെ നമ്മൾ വന്നു, ഒരു ദിവസം വെറും കൈയ്യാലെ നമ്മൾ പോകേണ്ടി വരും എന്നുള്ളതും നമുക്കറിയാം. പക്ഷേ എന്താണ് നമ്മുടെ ജീവിതത്തിന് നമ്മൾ കൊടുക്കുന്ന മൂല്യം? ഒരു നല്ല വാക്ക് പറയാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെയൊക്കെ ചിന്ത ഇതെല്ലാം എന്നും നിലനിൽക്കുമെന്നാണ്. രണ്ട് ദിവസം മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് ചിന്തിച്ചു, ഇന്ത്യയുടെ ഭരണകൂടം ഒന്ന് ചിന്തിച്ചു, മനുഷ്യൻ വില കൽപ്പിക്കുന്നതിന് ഇനിയും വില വേണ്ട. പലരും വേദനിക്കുന്നുണ്ട്, നൊമ്പരപ്പെടുന്നുണ്ട്. മനുഷ്യൻ മനുഷ്യത്വത്തെക്കാളും ബന്ധങ്ങളെക്കാളും വലുതായി കണ്ട ഒരു വസ്തു, അത് നോട്ടുകെട്ടുകളായിക്കോട്ടെ, ഒരൊറ്റ രാത്രി കൊണ്ട് വിലയില്ലാത്തതായി മാറിയൊരു ചിത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നുണ്ട് എന്ന് കരുതുന്നതിന്റെ എല്ലാം മുഖം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കാണുന്നതായ ഒരു കാലഘട്ടത്തിൽ, നമ്മളെ കൊണ്ട് പ്രയോജനമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിലുള്ള പലതിനും പലരും പല മൂല്യങ്ങൾ കൽപ്പിക്കും. നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളുകില്ല എന്ന് വരുമ്പോ തിരിഞ്ഞതുപോലും നോക്കാൻ കാണിക്കാത്ത സംസ്കാരത്തിന്റെ മനുഷ്യത്വത്തിന്റെ ചായയിലും വർണ്ണങ്ങളിലുമാണ് നമ്മൾ നിലനിൽക്കുന്നത്. മറന്നുപോകരുത്. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ ദൈവം നമ്മൾ ഓർപ്പിക്കുന്നത് പോലെ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭ തുമ്പാട്ടുകൾക്കാണ്ട് ഒരുക്കുന്നതായ സ്വർഗരാജ്യം അത് അനുഭവിച്ചുള്ളൂ എന്ന് പറയുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ മറന്നുപോകരുത്. ഏതായാലും ഈ ഇടവേളയുടെ ആത്മീയ പിതാവ് എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ സംസ്കാര ശുശ്രൂഷയെ സംബന്ധിപ്പാൻ. കാരണം ഞാന് പുനഞ്ചാൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോ നോക്കിയാലും ആ ജനലിന്റെ ഒരു പാളി തുറന്നിട്ടിരിക്കും. ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകളും കുർബാനകളും മുഴുവൻ കേൾക്കും. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച രണ്ടാഴ്ച മുമ്പ് വിശുദ്ധ കുർബാന അനുഭവിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അഫീദ് തിരുമനസിനോട്. അതിന്റെ പിറ്റേ ആഴ്ച കൊണ്ട് കുർബാന കൊടുത്തു, സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു. എപ്പം കണ്ടാലും കുഴപ്പമില്ല, ഇതെല്ലാം കുഴപ്പമില്ല എന്ന് പറയുന്നൊരു മുഖം. അതിനേക്കാൾ ഏറെ മനസ്സിന് തന്റെ ഇടമുള്ള ഒരു ആന്റി. തീർച്ചയായിട്ടും ദൈവം ബലഹീനമായതിനെ ബലമണിയിക്കും, മാനമില്ല എന്ന് തോന്നുന്നതിനെ ദൈവം മാനമണിയിക്കും,
ആരുമില്ല എന്ന് തോന്നുന്നവർക്ക് ദൈവം എല്ലാവരെയും കരുതും. ഞാൻ പറയുന്ന വാക്കുകൾ അതിൽ കിടക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. മക്കളില്ല എന്നുള്ള വിഷമത്തിൽ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം മക്കളുള്ള, ധാരാളം മക്കളുള്ള ഒരു അപ്പനും അമ്മയ്ക്കും കിട്ടുന്നതിനേക്കാൾ ഏറെ സ്നേഹം ഈ അപ്പനും അമ്മയ്ക്കും കിട്ടി. സ്വന്തം പെറ്റ അമ്മയെക്കാളും ഏറെ സ്നേഹിക്കുന്ന സഹോദരന്റെ മക്കൾ, ഇതിൽ കൂടുതൽ സമ്പാദ്യം എന്തിനാണ്? തമ്പുരാൻ പറയുന്നുണ്ട്, പുഴുവരിക്കാത്ത, പുഴുക്കെടുത്ത് നശിപ്പിക്കാത്ത, ചെതലുകൊണ്ട് നശിച്ചു പോകാത്തതായ നിത്യതയുടെ സന്തോഷം സ്വർഗത്തിൽ കരുതിയാൽ തമ്പുരാൻ കരുതിയിട്ടുള്ളതിനെ, അങ്ങനെയുള്ളവർക്കായി ദൈവം സമ്പാദിച്ചിട്ടുള്ളതിനെ മനുഷ്യൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, അവൻ ചെവി കൊണ്ട് കേട്ടിട്ട് പോലുമില്ല, മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഈ ദേവാലയത്തിൽ വന്ന ശേഷം ഇത്ര മാത്രം ആഠ്യതയോടുകൂടിയ ഒരു സംസ്കാര ശുശ്രൂഷ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മറ്റൊന്നുമല്ല പറഞ്ഞു വരുന്നത്, കാരണം ആരുമില്ല എന്ന് തോന്നുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്, ആരുമില്ല എന്ന് വിഷമിക്കുന്നവർക്ക് ദൈവം കൂട്ടാണ്, എല്ലാവരും ഉണ്ടെന്ന് ചിന്തിക്കുന്നവർക്കാണ് പലപ്പോഴും അവർ ഒറ്റപ്പെട്ടു പോകുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ആശ്വാസ തുറമുഖത്ത് ഈ പിതാവിനെ ദൈവം വന്ദിക്കരുത്തട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും വേർപാടിൽ ഒറ്റപ്പെട്ടു എന്ന് മനസ്സുണ്ടെങ്കിലും വിഷമിക്കുന്ന അമ്മാവയ്ക്ക് ദൈവം തമ്പുരാൻ ആശ്വാസം കൊടുക്കട്ടെ. ഏറെ കൂടെ ഇരുന്ന് ബലപ്പെടുത്തട്ടെ. ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നിത്യതയിൽ വീണ്ടും കാണാന്നുള്ളതായ ആ ഒരു പ്രതീക്ഷയും തമ്പുരാനെ ഞങ്ങളെയും കൊണ്ട് ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖപ്രാർത്ഥനയോടുകൂടി ഭവനത്തിലെ ശുശ്രൂഷ പൂർത്തീകരിച്ച് അന്ത്യജുമന നൽകി ഈ പിതാവിനെ ദേവാലയത്തിലേക്ക് നമുക്ക് യാത്രയയ്ക്കാം. എല്ലാവർക്കും ദുഃഖപ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണ താലേ നിൻ കൃപയിൽ ഭവനത്തിലുള്ള ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ദേവാലയത്തോട് ചേർന്ന് സംസ്കരിക്കാത്ത പോണം മൃതശരീരം ദേവാലയത്തിലെ ആരാധനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നു. ഈ ഭവനത്തോട് യാത്ര പറഞ്ഞ് കുടുംബാംഗങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ഈ പിതാവിന് അന്ത്യചുംബനം നൽകി യാത്രയ്ക്കുള്ള അവസരമാണ്. അതുകൊണ്ട് അന്ത്യചുംബനം നൽകാനുള്ളവർ മാത്രം ഇവിടെ നിന്നിട്ട് മറ്റുള്ളവർ ദൈവ ചെയ്ത് ദേവാലയത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. മുതുമാലപ്പള്ളിയുടെ ഒരു ക്രമം, പാരമ്പര്യം അനുസരിച്ച് മൃതശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പ്രധാന ഗേറ്റ് വഴിയാണ് പള്ളിയിലേക്ക് മൃതശരീരം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ പറമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് മെയിൻ റോഡിൽ കയറി വലത്തോട്ട് ചെന്ന് പള്ളിയുടെ പ്രധാന ഗേറ്റിൽ കൂടി ദേവാലയത്തിലേക്ക് പോകാൻ ഒരു ലൈനായിട്ട് നിന്ന്
ഈ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ പങ്കെടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. അന്ത്യജീവനെ കൊടുക്കാനുള്ളവർ മാത്രം ഇവിടെ നിൽക്കുക, മറ്റുള്ളവർ ദേവാലയത്തേക്ക് പോകാനുള്ള ക്രമീകരണത്തിൽ പങ്കുവരാകുക.
Thank you.